പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ പ്ലെയർ ആയിരുന്നു പെരേര ഡിയാസ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. അദ്ദേഹത്തെ ഇനി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യില്ല എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് താങ്ക് യു പറഞ്ഞു, ബ്ലാസ്റ്റേഴ്സിനോടും ഫാൻസിനോടൊക്കെ താങ്ക് യു പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം സീ യു സൂൺ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ കാണാനായിരിക്കുമെന്ന് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മറ്റൊന്നുമല്ല, മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ പെരേര ഡിയാസിനെ സൈൻ ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞേഴ്സിലെ മെയിൻ പ്ലെയർ 8 ഗോൾ തന്നെ അടിച്ചു. അത്രക്കും ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ, നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അദ്ദേഹത്തെ സൈൻ ചെയ്തില്ല. ഓക്കെ, സൈൻ ചെയ്യാത്തതിൽ പല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നതിൽ ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചൊരു ആഗ്രഹിച്ചൊരു പ്ലെയർ ആയിരുന്നു ഈ പെരേര ഡയസ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തില്ല. പക്ഷേ അതിന് പകരം ജാനു ടീമിലെത്തി. ഏതായാലും അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഈ ഡയസിനെ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ്. മുംബൈ സിറ്റി നമുക്കറിയാം ഗ്രെഗ് സ്റ്റുവാർട്ടിനെ സൈൻ ചെയ്തതായിട്ട് അവർ അനൗൺസ് ചെയ്തു. കിഡിലം നീക്കങ്ങളാണ് അവർ ഈ ഒരു വിൻഡോയിൽ കാഴ്ചവെക്കുന്നത്. സോ ഗ്രെഗ് സ്റ്റുവാർട്ട് നമുക്കറിയാം ഈ ജംഷഡ്പൂർ എഫ് സിയിൽ കഴിഞ്ഞ സീസണിൽ അത് എങ്ങനെയാണ് കളിച്ചു നോക്കുക നമുക്കറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ സീസണിലെ ഐഎസ്എല്ലിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഈ ഗ്രെഗ് സ്റ്റുവാർട്ട്. അതുപോലെ തന്നെ ആൽബർട്ടോ നെഗ്വേരയെയും അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിഡിലം നീക്കങ്ങൾ അവർ നടത്തി. ഗ്രെഗ് സ്റ്റുവാർട്ടും ഇപ്പോൾ ഡയസും ഒരുമിച്ച് കളിക്കാൻ പോവുകയാണ്. ഡയസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രക്കും ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. ഐഎസ്എൽ പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, ഐഎസ്എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. സോ കിഡിലം ഒരു സൈനിങ് നടത്തിയിരിക്കുകയാണ് ഈ മുംബൈ സിറ്റി എഫ് സി. അവർക്ക് വലിയൊരു രീതിയിൽ തന്നെ ഈ പെരേര ഡിയാസ് ഉപകാരപ്പെടുമെന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഏതായാലും ചെറിയൊരു സങ്കടമുണ്ട്. കാരണം കഴിഞ്ഞ ഐഎസ്എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ തകർത്ത് കളിച്ച ഒരു കിഡിലം പെർഫോമൻസ് കാഴ്ച വെച്ച പ്ലെയറാണല്ലോ ഈ പെരേര ഡിയാസ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ഇനി ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കും. സോ ഏതായാലും ഇനി പെരേര ഡിയാസ് മുംബൈ സിറ്റിയെ കളിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൊരു ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള മറ്റേ വീണ്ടും എത്താം.